ഹലോ ഗേയ്സ്, ജുനഗമിൻ്റെ പുതിയൊരു ഇസ്പോർട്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ BGMI ഒരുപാട് ഇവൻറ്റ്സ് സെയിം ടൈമിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ബിഗ് ബ്രദർ ഇസ്പോർട്സിൻ്റെ ഇവൻറ്റ്സ് മാത്രമാണ് ഒന്നരക്ക് നടന്നിട്ടുണ്ടായിരുന്നത്. അത് റിലേറ്റഡ് ചെയ്തിട്ട് ഒരുപാട് കോൺട്രവേഴ്സീസും സ്റ്റാർട്ടായി. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ ഫുൾ ക്ലാരിഫിക്കേഷനാണ്. അതിനനുബന്ധിച്ച് തന്നെ ക്രാഫ്റ്റിൻ്റെ ഒഫീഷ്യൽ റിപ്ലൈയും വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ആംഗ്രി പാണ്ട ഒരു ഇവൻറ്റ് ഹോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് അതിനോടനുബന്ധിച്ച് ക്രാഫ്റ്റിൻ്റെ അപ്രൂവൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്രാഫ്റ്റിൽ നിന്ന് വന്നിട്ടുള്ള മെസ്സേജ് എന്താ വെച്ചാൽ, ക്രാഫ്റ്റിന് ഈ ഒരു ഇവൻറ്റിന് അപ്രൂവ് തരില്ല, ഇത് ആംഗ്രി പാണ്ട കിട്ടുന്ന ലാസ്റ്റ് വാണിംഗ് ആണ്, ഇനി ഒരു വാണിംഗ് ഉണ്ടാവില്ല, ഈ ഒരു ഇവൻറ്റ് ആംഗ്രി പാണ്ട ഇസ്പോർട്സ് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ക്രാഫ്റ്റിൻ്റെ ഒരു ഒഫീഷ്യൽ റിപ്ലൈ വന്നു. അതിനുശേഷം ക്രാഫ്റ്റിൻ്റെ ഒരു ഇൻസ്ട്രക്ഷനും കൂടി വന്നു, തേർഡ് പാർട്ടി ടൂർണമെൻറ്റ്സുകൾ നടത്തുന്ന ഓർഗനൈസേഷൻസ് ഇനി ഇവൻറ്റ്സ് ഒന്നും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ക്രാഫ്റ്റിൻ്റെ ആ ഒരു ഒഫീഷ്യൽ ഇൻസ്ട്രക്ഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഗോൾഡിബൈ, നമ്മളെ 8-bit ഗോൾഡിബൈ അല്ലെങ്കിൽ എസെറ്റുകളുടെ ഓണർ ഗോൾഡിബൈ ലൈവിൽ വരികയും ലൈവിൽ കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി. എന്താണെന്ന് വെച്ചാൽ, BGMI കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഇനി സ്ട്രീം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ഗോൾഡിബൈ അതിൽ പറയും. പിന്നെ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്, BGMI പ്ലേയേഴ്സിന് സ്ട്രീം ചെയ്യാൻ പറ്റും, പക്ഷെ തേർഡ് പാർട്ടി ടൂർണമെൻറ്റ് ഓർഗനൈസേഷൻസിന് ടൂർണമെൻറ്റ് നടത്താൻ മാത്രം പാടില്ല എന്നായിരുന്നു ക്രാഫ്റ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ BGMI ഇവൻറ്റ്സ് ഷെഡ്യൂൾ ചെയ്ത ഇവൻറ്റ്സുകളെല്ലാം പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ബിഗ് ബ്രദർ ഇസ്പോർട്സ് കണ്ടക്ട് ചെയ്ത പ്രോ ഇൻവിറ്റേഷൻ സീസൺ 2-ൻ്റെ ഡേ 1 ഇന്നലെ അവസാനിച്ചു. ആ ഒരു ഇവൻറ്റും പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡേ 1-ൻ്റെ സ്കോർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബ്ലൈൻഡ് ഇസ്പോർട്സ് 21-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് വെറും 7 പോയിൻ്റുമായിട്ട്. സോളോ ആയിരുന്നു ടോപ്പിൽ നിൽക്കുന്ന 53 പോയിൻ്റായിട്ട്. ഗോളിലേക്ക് സെക്കൻഡിൽ നിൽക്കുന്നുണ്ട് 39 പോയിൻ്റുമായിട്ട്. ടീം അവി തേർഡ് നിൽക്കുന്നുണ്ട് 38 പോയിൻ്റുമായിട്ട്. ഇതായിരുന്നു ഡേ 1-ൻ്റെ സ്റ്റാൻഡിങ്സ്. ഇത് ഈ ഒരു ഇവൻറ്റ് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്, എന്നത്തേക്കാണെന്നുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. അതിനോടനുബന്ധിച്ച് തന്നെ അടുത്ത ന്യൂസ് നമുക്ക് കിട്ടുന്നത് എന്താ വെച്ചാൽ, ചില T1 ഓർഗനൈസേഷൻസ് BGMI സ്ട്രീംസ് നടത്തുന്നുണ്ട് ഓഫ് സ്ട്രീമായിട്ട്, ലൈവ് വരാതെ ഓഫ് സ്ട്രീമായിട്ട് BGMI സ്ട്രീംസ് നടത്തുന്നുണ്ട്. ചില ഇവൻറ്റ് ഓർഗനൈസേഷൻസ് പ്രൈസ് പൂൾ വെച്ചിട്ടും ഓഫ് സ്ട്രീമായിട്ട് ഇവൻറ്റ്സ് നടത്തുന്നുണ്ട് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ ഓർഗനൈസേഷൻസ് ഓൺ സ്ട്രീമായിട്ട് തന്നെ ഇവൻറ്റ്സ് നടത്തുന്നുണ്ട്. അതിൽ ഒന്നാണ് റിഫ്ലക്സി സ്പോർട്സ് കണ്ടക്ട് ചെയ്യുന്ന BGMI ഇൻവിറ്റേഷൻ ഷോഡൗൺ. 10,000 രൂപ പ്രൈസ് പൂൾ വരുന്ന ഇവൻറ്റ് ഇന്നും നാളെയും തുടങ്ങുന്നുണ്ട്. 3:30 ഈ ഒരു ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്ലൈൻഡ് സ്പോർട്സും റിച്ച് ഒഫീഷ്യൽസും ഈ ഒരു ഇവൻറ്റ്സിൽ കേരളത്തിൽ നിന്ന് കളിക്കുന്നുണ്ട്. ഈ ഇവൻറ്റ്സ് നടക്കുമോ ഇല്ലേ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും BGMI സ്പോർട്സിൽ ഒരുപാട് നാടകീയ രംഗങ്ങളാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ക്രാഫ്റ്റൺ ഇതിൽ നേരിട്ട് ഇൻവോൾവ് ആയ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നുണ്ട് പെട്ടെന്ന് തന്നെ BGMI കംബാക്കിൻ്റെ എന്തെങ്കിലും ഒരു ഒഫീഷ്യൽ ന്യൂസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന്. പിന്നെ ഇന്നലെ ഒരു TDM ബാറ്റിൽ നടന്നിട്ടുണ്ടായിരുന്നു. യൂണിബിറ്റി സ്പോർട്സ് കണ്ടക്ട് ചെയ്ത 25,000 രൂപ പ്രൈസ് പൂൾ എന്ന TDM ബാറ്റിലായിരുന്നു അത്. ബ്ലൈൻഡ് സ്പോർട്സും ടീം സൈക്കോയുടെ ടീമും ഇതിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ക്വാളിഫയേഴ്സ് ഡേ 1-ൽ ഇന്നലെ ടീം സൈക്കോയുടെ ടീം കളിച്ചിട്ടുണ്ടായിരുന്നു. സൈക്കോയ്ക്ക് വേണ്ടി പാബ്ലോയും സെക്സിഗിഡും ആയിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ 31-40 എന്ന പോയിന്റിൽ ടീം സൈക്കോ തോൽക്കുകയാണ് ചെയ്തത്. അതിൽ സെക്സിഗിഡ് 17 പോയിൻറ്റും പാബ്ലോ 14 ഫിനിഷസും സ്വന്തമാക്കി. അങ്ങനെ ആ ഒരു TDM ബാറ്റിൽ നിന്നും ടീം സൈക്കോ പുറത്തായി. ബ്ലൈൻഡ് സ്പോർട്സിൻ്റെ മത്സരങ്ങൾ ഇന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ഒരു ഇവൻറ്റും പോസ്റ്റ്പോൺ ചെയ്തിട്ടില്ലെങ്കിൽ യൂണിബിറ്റി സ്പോർട്സിൻ്റെ യൂട്യൂബ് ചാനലിൽ രാത്രി 7:00 തന്നെ നമുക്ക് ഈ ഒരു ഇവൻറ്റ് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അടുത്ത ന്യൂസ്, നമ്മളെ വില്ലേജർ ഇസ്പോർട്സ് കണ്ടക്ട് ചെയ്ത വിൻ്റർ മാസ്റ്റേഴ്സ് ന്യൂ സ്റ്റേറ്റ് ഇവൻറ്റ് 1,00,000 രൂപ പ്രൈസ് പൂൾ വരുന്ന ഇവൻറ്റ് ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഗോഡ്സ് റെയിൻ ആണ് ഇതിൽ ചാമ്പ്യന്മാരായത്. അതും 100 പോയിൻറ്റിൻ്റെ ഡിഫറൻസോട് കൂടിയിട്ടാണ് ഗോഡ്സ് റെയിൻ ഇതിൻ്റെ ചാമ്പ്യന്മാരായത്. ഗോളിലേക്ക് റണ്ണറപ്പായി ഓവാർ, സെക്കൻഡ് റണ്ണറപ്പായി. ഗോഡ്സിൻ്റെ സൈഫറായിരുന്നു ഇതിൽ MVP ആയത്. നല്ലൊരു കളി തന്നെയാണ് ഗോഡ്സ് റെയിൻ ഇതിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ന്യൂ സ്റ്റേറ്റിൻ്റെ കുറച്ചും കൂടി ഇവൻറ്റ്സ് വരുന്ന ദിവസങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താം. അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.